ശിവസാറേ, ടീച്ചറെ നാട്ടകം വിളിച്ചിട്ടേക്കണ്ടേ? നിങ്ങളുടെ ഈ അലസതി ടീച്ചർ പറയട്ടെ. എന്തും പറയും, ആൾക്കാരുടെ വികാരമാണ്. നമ്മളതിന് ശാന്തമായിട്ട് കേൾക്കുകയും ശാന്തമായിട്ട് മറുപടി പറയുകയും ചെയ്യുക. പിന്നെ അവർ ചോദിക്കുന്നത് കുറച്ച് നേരത്തെ തുറന്നു വയ്ക്കാമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇനി അടുത്ത വർഷം നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഇറിഗേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമുക്ക് പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കണം. നമ്മളതിന് കടപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പോൾ അത് ആണ് പറയാനുള്ളത്. അപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാലും അത് അവരുടെ ആ ഒരു പ്രയാസം കൊണ്ട് പറയണതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പ്രതികരിച്ചാൽ മതി. അതാണ്, നമ്മളെന്തായാലും സമൂഹത്തിനും ജനങ്ങൾക്കും കമ്മിറ്റഡായ ആൾക്കാരാണല്ലോ. നമുക്ക് അതിന് ബാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ക്ഷമാപൂർവം കേൾക്കുക. അപ്പോൾ ഞങ്ങൾ കേൾക്കണില്ലേ? അപ്പോൾ ഇന്നിപ്പോൾ വേഗം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോറസ്റ്റുകാരും ഉണ്ട്. ഇപ്പോൾ ഉള്ള തടസ്സങ്ങളാണ് ഇപ്പോൾ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഷട്ടറും ഒരുമിച്ച് തന്നെ പൊക്കുന്നുണ്ട്. മരങ്ങളെ വല്ലാത്ത വിഷയങ്ങളാവുന്നുണ്ട്. കാരണം ഇത് ഇപ്പൊ കാർ റോട്ടി കൂടെ പോയാൽ കാണാം, മരം മറിഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ബണ്ട് റോഡിനത് ഭയങ്കര പതിനെട്ട് കഴിഞ്ഞ പിന്നെ നാല് സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് വിള്ളലൊരു ബണ്ടാണിത്. അപ്പൊ ഈ മരങ്ങളും കൂടി മറിയുമ്പോ വളരെ ആഴത്തിൽ പോയിട്ടുള്ള പേരുകളാണ്. ഈ റോഡ് പൊളിയും. അപ്പൊ ട്രീ കട്ടിങ്ങിന് ഇപ്പൊ മീറ്റിംഗ്, അപ്പൊ വേഗം അതിനും നടപടി സ്വീകരിക്കും. ഇതിപ്പോ അപ്പുറത്തെ സൈഡിൽ ഒരു മറ്റേ കൈവരിയുണ്ട്. ഇപ്പൊ ഓൾറെഡി ഇപ്പോഴത്തെ ഇഷ്യൂ അതാണ്. ഇതിപ്പോ ജസ്റ്റ് രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള ഇഷ്യൂസ് ആണ്. കാരണം വെച്ചാൽ തുറന്നു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിൽ വെള്ളം കയറും, തുറന്നു വിട്ടില്ലെങ്കിൽ വേറൊരു പഞ്ചായത്തിൽ വെള്ളം കയറി നിൽക്കും. അങ്ങനത്തെ ഒരു ഇഷ്യൂ കാരണം. അപ്പൊ ഇന്നലെ ആരോ രാത്രി അത് തുറക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് കംപ്ലീറ്റ് ആ ചീപ്പ് കംപ്ലീറ്റ് തള്ളിപ്പോയി. ഇപ്പൊ ചീപ്പ് തള്ളിപ്പോയപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് ഇപ്പൊ ആലപ്പാട് ചാടൂർ ഭാഗങ്ങളിലേക്കൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ കാര്യം അവർ പ്രതീക്ഷിക്കുന്നില്ല എത്ര പെട്ടെന്ന് സഡൻലി. അതെന്താണ്, പക്ഷെ ഒന്ന് അത് ഒരുപാട് കാലപ്പഴക്കമുള്ളതാണ് മേഡം. അത് മാത്രമല്ല, അത് ഇപ്പൊ മരത്തിന്റെ ചീപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നം ഇപ്പൊ തന്നെ ഇവിടുത്തെ ഒരു അല്ല അതൊന്ന്. രണ്ടാമത്തെ കേസ് അല്ല, ഇതും കൂടി പറഞ്ഞു മേഡം, ഒരു വിഷയം കൂടി മേഡം. ഇപ്പോൾ ഈ 2018 പ്രളയം ഉണ്ടായ സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ഈ പുഴയിൽ നിന്ന് വെള്ളം കവർന്നത് ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു ചീപ്പ് ഉണ്ടായിരുന്നു. അത് അന്ന് പണിതിട്ടുണ്ടായിരുന്നില്ല. അന്ന് ജസ്റ്റ് മണ്ണ് വെച്ചിട്ട് ടെമ്പററി അടച്ചു വെച്ചോക്കാറ്. അതാണ് തള്ളിപ്പോയിട്ടാണ് ഏറ്റവും ആദ്യം പൊട്ടിയത് ഇവിടെ. അവിടെ ഇപ്പോൾ ഓൾറെഡി ചീപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു 5 അടി താത്തിയിട്ടാണ് ഷട്ടർ നിൽക്കുന്നത്. ഒരടിയും കൂടിയും വെള്ളം പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ഓവർഫ്ലോ ആയിട്ട് കിടക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത് ഇപ്പോഴും ഒരു പിടികിട്ടില്ല. കാരണം ചെറ ഈ ചെറ ലെവലിൽ നിന്ന് വിട്ടിട്ട് മുകളിലേക്ക് പൊക്കണതിന് പകരം ഈ ചെറ ലെവലിൽ നിന്ന് വിട്ടിട്ട് താഴത്ത് ഒരു 5 അടി 6 അടി താത്തിയിട്ടാണ് ഷട്ടറിൻ്റെ മറ്റേ ടോപ്പ് നിൽക്കുന്നത്. അതെന്താണെന്ന് ഇപ്പോഴും അറിയില്ല. ഒരു അടി കൂടി കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ വെള്ളം കാണും. അത് സാറേ, അത് കൺസ്ട്രക്ഷൻ ടൈമിൽ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾലാൻഡിലേക്ക് വെള്ളം വിടുമ്പോൾ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് വെള്ളം വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അത്. ഇപ്പോൾ മഴക്കാലത്ത് അങ്ങോട്ട് വെള്ളം പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അടച്ചിട്ടേക്കണത്. മാഡം, അതിൽ 9 കോടിയുടെ പ്രൊപ്പോസല് ഇതിന്റെ എല്ലിക്ക് കൊട്ടം വളവിന്റെ കൊടുത്തിട്ടുണ്ട്. അതെ അതെ, ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. 2 കോടി നബാർഡിലേക്കാണ് കൊടുത്തിട്ടത്. അപ്പൊ നബാർഡിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതല്ല, വേറെ വേറെ കൊടുക്കൂ. അപ്പൊ നമുക്ക് ഒരെണ്ണം നടത്താലോ വേറെ എടുത്തിട്ടേ. അപ്പൊ ഇതിന് മാത്രമായിട്ട് എത്ര വരും എന്ന് നോക്കിട്ട് എന്നോട് വിളിക്കും. ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം വരാം. നമുക്ക് മീറ്റിംഗ് ഉണ്ട് ഇന്ന് മണ്ഡല നിലത്തില്, ബ്ലോക്ക് ഓഫീസിൽ. ഇത് ഞങ്ങൾക്ക് മാഡത്തിന്റെ മുന്നിൽ ഉറപ്പ് കിട്ടണം. ഇനിയെങ്കിലും വർഷക്കാലം വരുമ്പോ ഒരു മാസം മുന്നേ ഇവിടെ ക്ലീനിങ്, വർഷക്കാലം വരുന്നല്ല അവർക്ക് ഉറപ്പാണല്ലോ. ഇതിന് മുന്നും പൊതുജനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഈ 18-ന് ശേഷമാണ് ഇങ്ങനെ ഇത്രയും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. അതില് ഉദ്യോഗസ്ഥന്മാരെ അനാസ്ഥ വളരെയധികം. അതെ മാഡം, കഴിഞ്ഞ പ്രാവശ്യം ഷട്ടറൊക്കെ പൊന്തിച്ചു. പൊന്തിച്ചപ്പോ അവർ മുഴുക്കണം പൊന്തിച്ചില്ല. ഇപ്പൊ ഈ വെള്ളം തടിക്കാൻ കാരണം അതാണ്.
എത്തിക്കഴിയുമ്പോ ആൾക്കാർ ആ ഭാഗത്തേക്ക് ആൾക്കാർ പോയി തുടങ്ങി. സത്യം പറഞ്ഞ മെമ്പർ ഇതിന്റെ പിറകെ നിന്ന് വിളിച്ചു പറഞ്ഞു അപ്പാപ്പ ഇവര് വരുന്നുണ്ട് പൊന്തിക്കണുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇടയില് ആരെങ്കിലും ഒരു റൂമർ വിടും, ദേ അവിടെ ഡാം തുറന്നു, ഇവിടെ ഡാം തുറന്നു. അപ്പൊ പുറത്തും രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഇത് വലിയ ടെൻഷനാണ്. ഇപ്പോഴത്തെ മേഡം ഇതിപ്പോ എന്താ ചെയ്യല്ലേ, വെള്ളത്തിന്റെ വാട്ടർ ലെവൽ വേരിയേഷൻ വലിയ ഡിഫറൻസ് ഇല്ല. ഏത് ഇവിടെയും അവിടെ നമ്മൾ ഏകദേശം ഒരടിയുടെ ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ട്രക്ചർ ഏകദേശം 10-60 വർഷത്തോളം പഴക്കമുള്ളത്. അത് ചിലപ്പോ ഈ ഫോഴ്സ് താങ്ങാൻ ചിലപ്പോ സാധിച്ചു എന്ന് വരില്ല. അത് ഈ സ്ട്രക്ചർ ചിലപ്പോ തടഞ്ഞു ഇടിഞ്ഞു പൊളിഞ്ഞു വരും. വൈകിട്ട് വരാം. വൈകിട്ട് വരാം.